ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലത്തെ വ്ളോഗിൻ്റെ ബാക്കി വീഡിയോസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അനിയനും ഭാര്യയൊക്കെ വന്ന്, പിന്നെ ഉമ്മയും അനിയത്തിയും എല്ലാവരും ഉണ്ടായിരുന്നില്ല കൂടെ. അപ്പോൾ അവർ തിരിച്ചു പോവാണ്. അപ്പോൾ ആ തിരിച്ചു പോകുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ വന്നതിന് അവർ പോയപ്പോഴുള്ള ആ ഒരു ഫീലിങ്സൊക്കെ കൂടി ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ ഇവർ പോകാൻ നിൽക്കണം കേട്ടോ. ഏകദേശം ഒരു 11:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ എന്തായാലും. അപ്പോൾ അവർ ഫുഡൊന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്ക് പിന്നെ അടുത്തുള്ള ജാനേക്കാടുണ്ട്. ഞാൻ മുന്നത്തെ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ജാനേക്കാട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അത് പോയി കണ്ടാൽ മതി. അപ്പോൾ അവിടെ പോകാമെന്നാ കേട്ടോ അവർ പറഞ്ഞത്. എന്നിട്ട് ആ വഴിക്ക് ഇവർ അങ്ങോട്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നെ ഞാനും വിചാരിച്ച് പിന്നെ ഇന്നലത്തെ പിന്നെ ഫുഡൊക്കെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടാക്കി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഇപ്പം ഇവരുടെ കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ അനിയനും വൈഫ് ഇപ്പം ആദ്യം, അനിയനും വൈഫ് ഉമ്മയും ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ അനിയത്തിൻ്റെ ഒരു മോനെ കൂടെ ഉണ്ടായിരുന്നു, അന്ന് പോകുമ്പോൾ ഒരാളില്ലായിരുന്നു അന്ന്. അപ്പോൾ ഇപ്പം ഞങ്ങളെല്ലാവരും അങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ നാസർക്ക് കുളിക്കാൻ പാകത്തില്ല കേട്ടോ ഇരുന്നത്, അവിടുന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സമയം ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ജാനേക്കാടിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായിരിക്കും. ഇവരോട് ഞാൻ പറയുകയും ചെയ്തു. ഇവർക്ക് പിന്നെ അനിയന് പിന്നെ വേറെ എന്തെല്ലോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വൈകുന്നേരം വരെയൊക്കെ നിൽക്കേനു എന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ ഫൈനലി നമ്മൾ ജാനേക്കാടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ട് എൻ്റെ വീഡിയോയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ ഈ ഒരു ജാനേക്കാടിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇപ്പം നല്ലോണം വെള്ളമൊക്കെ കുറഞ്ഞു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നത് നല്ല മഴൻ്റെ സമയത്തായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ ആ ഒരു സമയത്തൊക്കെയാണ് തോന്നുന്നു വന്നത്. അപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും കിടക്കാൻ പോയിട്ട് അവിടെ നിൽക്കാൻ പോലും പറ്റില്ലേനു. അപ്പോൾ ഇപ്പം വെള്ളമൊന്നുമില്ല, പിന്നെ മഴയൊന്നുമില്ലാത്തതിനോടാണ് ഇവരങ്ങനെ ധൈര്യത്തിൽ കിടത്തിയത്. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ വെള്ളം കുറഞ്ഞതും ഈ വെള്ളമൊക്കെ കണ്ടപാട് ഇവർ ശരിക്കും അങ്ങോട്ട് അറമ്മാതിക്ക് തന്നെയാണ് കേട്ടോ. ഇവർ വിളിച്ചിട്ടൊന്നും വരുന്നില്ല. ലാസ്റ്റ് പിന്നെ പോകാനായപ്പോഴേക്ക് ഭയങ്കര ഒച്ചക്കെട്ടിട്ടാണ് ഇവർ വന്നത്. ഇത് അങ്ങനെ തന്നെ ഭയങ്കര കളിയാണ് കേട്ടോ ഇവർ. അത് കണ്ടിട്ട് സത്യം പറയാലോ എനിക്കൊക്കെ ഒന്ന് ഇറങ്ങണം തോന്നി. പിന്നെ നനയല്ലോ എന്നുള്ള ആ ഒരു പേടിയോണ്ടാണ് ഇറങ്ങാണ്ട് നിന്നത്. പിന്നെ ഒരു സൈഡിൽ ഇവർ അളിയന്മാർ തമ്മിൽ ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇരുട്ടോ. അപ്പോൾ മക്കളും പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ നാത്തൂനും ഒക്കെ ഉണ്ടെങ്കിലും കൂടെ. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ വന്നത് ഞങ്ങൾ ഒറ്റക്കൊറ്റക്ക് അങ്ങനെ സിംഗിളൊക്കെ ആയിട്ടായിട്ടോ വന്നത്. അപ്പോൾ ഇപ്പം എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് വരുമ്പോൾ ഭയങ്കര അത് ആ ഒരു ഫീല് വേറെ തന്നെയാണ്. ആ ഒരു ഒറ്റയ്ക്ക് വരുന്നൊരു ഇങ്ങനെ ഒന്നിച്ച് വരുന്നൊരു സുഖം എന്തായാലും ആ സിംഗിളായിട്ട് വരുമ്പം കിട്ടൂല. അപ്പോൾ ഇപ്പം പുറത്തുനിന്നൊക്കെ നല്ലോണം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എവിടെ നിന്നോ വന്ന കുട്ടികളിങ്ങനെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടപ്പം എനിക്കിങ്ങനെ എന്തോ ഒരു ടെൻഷൻ കേട്ടോ. കാരണം വീണോ പോയോ എന്നുള്ള ഈ നാട്ടിലുള്ള ആൾക്കാരൊന്നല്ല കുട്ടികളൊന്നും എല്ലാം തോന്നുന്നു. പക്ഷേ വെള്ളം കുറവായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അന്ന് നമ്മൾ ആ ഒരു ജൂൺ മാസത്തിലൊക്കെ വന്ന ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെയൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വരാമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ ജനുവരി ഫെബ്രുവരി ആ ഒരു മാർച്ച് മാസത്തിലൊക്കെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നാസർക്ക് നല്ല തോർത്തൊക്കെ എടുത്ത് നല്ല കുളിക്കാൻ പാകത്തിലാട്ടോ വന്നത്. നീന്താറിയുന്നതിനോട് പ്രശ്നമില്ല, എനിക്കൊന്നും നീന്താറില്ല, ഞാൻ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്തോ പഠിക്കാൻ കഴിഞ്ഞില്ല അത്. അപ്പോൾ ഇവരിവിടെ ഭയങ്കര അപ്പോൾ ഇവരൊക്കെ ഇറങ്ങുന്ന കണ്ടപ്പോൾ മൂക്കും ഭയങ്കര ഇതിട്ട് വെള്ളത്തിൽ ഇറങ്ങാം. പിന്നെ നമ്മൾ സമ്മതിച്ചിട്ടില്ല വെള്ളത്തിലൊന്നും ഇറങ്ങാനും, ചുറ്റിലും വേറെയൊക്കെ ആൾക്കാരുള്ളതിനോണ്ട് പിന്നെ അങ്ങനെ സമ്മതിച്ചില്ല. ഇപ്പോൾ ഇവർക്കാണ്, ഇവർക്ക് ഇപ്പോൾ എത്തി ഇവർക്ക് ആ പുഴൻ്റെ നടുക്ക് വരെ പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. മൂന്നാക്കും നീന്തലൊന്നും അറിയൊന്നുമില്ല. അപ്പോൾ അവിടെ വെള്ളത്തിൽ കിടന്നുങ്ങാണ്ട് പിന്നെ അനിയനോട് പറയാം കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ പറയുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ സ്ഥലം കാണുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു ടെൻഡൻസി അധികമായിരിക്കുമല്ലോ. കാരണം അത്രയും നല്ല സ്ഥലം കാണുമ്പോൾ അത് എന്തായാലും ആരും ഫോട്ടോ എടുക്കാതെ ഒന്നും പോവലുണ്ടാവില്ല. അപ്പോൾ നല്ല ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ കളി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കാണാത്തൊരു ജാനേക്കാടൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് പിന്നെ എന്തായാലും വരണ്ട കേട്ടോ. കാരണം വെച്ചാൽ അത്രക്കും നല്ലൊരു സ്ഥലമാണ്. പിന്നെ കോഴിക്കോടുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ പൈസക്കും വലിയ ചിലവൊന്നും ഇല്ല കേട്ടോ. കുറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് ചില ആൾക്കാരൊക്കെ വന്ന് കാണാനില്ല കേട്ടോ. രാവിലെ വന്നിട്ട് ഭക്ഷണവും ഒക്കെ ഈ ഒരു പുഴൻ്റെ അരികിൽ നിന്ന് ഭക്ഷണമൊക്കെ പിന്നെ കുക്ക് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ചില ആൾക്കാരൊക്കെ പോകലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇവർ അവിടെ നിന്ന് പോയി, ഞാൻ എൻ്റെ വീട്ടിലേക്കും പോകുന്നു കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഫുഡ് പിന്നെ ഇന്നലത്തെ കുറച്ചുണ്ടായിരുന്നു. അപ്പം പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടൊന്നുമില്ല, ഉള്ളതൊന്ന് ചൂടാക്കി എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ഒരു 2 മണി സമയം അതിനുണ്ട്, നല്ല കത്തുന്ന വെയിൽ. കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല മുറ്റത്തിറങ്ങിയപ്പോഴേ. പിന്നെ എല്ലാവരും കൂടി പോയപ്പോഴും ആ ഒരു ഫീലൊക്കെ കൂടി ആയിട്ട് ഭയങ്കര ഒരു സങ്കടം കേട്ടോ. കാരണം എന്തായാലും നിറച്ചും വീട്ടിലെ ആളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറേ ആളുണ്ടാകുമ്പോൾ നമുക്ക് എത്ര സംസാരിച്ചാലും നീങ്ങില്ല. പിന്നെ ആണെങ്കിൽ നല്ലൊരു രസമാണല്ലോ മക്കളും എല്ലാവരും കൂടി നമ്മൾ. അപ്പോൾ എന്ത് ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഉണ്ടാ ഒരു വിഷമം ഇവർ പോയത്. അപ്പോൾ പോയി അനിയത്തിൻ്റെ മക്കളൊക്കെ ഒന്നും പോകാനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ എല്ലാവരും സ്കൂളും മദ്രസയൊക്കെ ഉള്ളത് കാരണം പിന്നെ പോയതാണ്. അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് ചായക്ക് പഴം വാട്ടാണ് കേട്ടോ ചെയ്തത്.
പിന്നാണെങ്കിൽ ഒരു വിരുന്നാനൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വീട്ടിൻ്റെ അകത്ത് പണിയുണ്ടാവില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഒക്കെ ഒരു സിമ്പിളാക്കി വെച്ചിട്ട് പണികളൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴിച്ച് വെക്കാന്നുള്ളത്. അപ്പം മീൻ കിട്ടിയത് പിന്നെ അയക്കുറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പിന്നെ കറി വെച്ച്, കാരണം രാത്രിക്കത്തേക്ക് കറി ഇല്ലേനും. പിന്നെ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ചപ്പാത്തി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചപ്പാത്തി വാങ്ങുന്നത്. നല്ല ചപ്പാത്തിയാണ് കേട്ടോ, നമ്മൾ ചുടുമ്പോൾ തന്നെ നല്ല പൊള്ളി വരുന്നുണ്ടായിരുന്നു. വിലയും അത്രയൊന്നുമില്ല. പക്ഷെ പിന്നെ ഒരു അതിൻ്റെ ഒരു നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണോ കഴിക്കുന്നത് അന്നേരം ചുടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ കുറേ മുന്നേ ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു ഉറപ്പൊക്കെയായി പോകുന്നുണ്ട്. പിന്നെ ഞാൻ ലേശം മീൻ എടുത്തിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി കറിയും പിന്നെ വൈകുന്നേരത്തെ ചായ എല്ലാം കൂടി അങ്ങനെ സെറ്റാക്കി വെച്ച്. അപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ നല്ല റൗണ്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് വേഗം പൊള്ളി അങ്ങോട്ട് വന്നതാണ്. സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ ഈ അടുത്താണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി വാങ്ങൽ തുടങ്ങിയത്. ഇനിയിപ്പോൾ കുറച്ചൊരു തിരക്കുള്ള സമയമോ പിന്നെ എന്തെങ്കിലും കുറച്ചൊരു മടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ രാത്രിയൊക്കെ ചപ്പാത്തി ഇങ്ങനെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ കുറേ പ്ലേറ്റും കാര്യങ്ങളും പിന്നെ ബിരിയാണി പോട്ടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ അന്നേരം ആ ഒരു രാത്രി തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ബിരിയാണി പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 kg ആണ് കേട്ടോ. ഞാൻ 4 kg ദമ്മിടുന്ന പാത്രമാണിത്. നമ്മളൊരു 2 kg ചോറൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ പിന്നെ ദമ്മിടലോ എല്ലാം കൂടി ഏറ്റവും അപ്പോൾ ഒരു 4 kg നല്ലൊരു പാകത്തിനുള്ള വലുപ്പമാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഗ്യാസമ്മേ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ ആവും ചെയ്യും. പിന്നെ നമ്മൾ ദമ്മക്കിടാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ലേശം ഒന്ന് തീ കൂടി തീ കുറക്കാൻ മറന്നു പോയാലോ, ഒന്ന് അടിയിൽ പിടിക്കുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. അത്രയും നല്ല ഫുൾ ഫ്ലെയിമിലൊക്കെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അടി പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പാത്രമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 4 വർഷത്തിൻ്റെ അടുത്തായിട്ടോ. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു അടി പിടിക്കുക കംപ്ലയിൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതാ പാത്രമൊക്കെ ഞാൻ തുടച്ച് വെക്കാണ് കേട്ടോ. പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ പണിയും കൂടി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി. പിന്നെ ഇനി രാവിലെയുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരു വിരുന്നാർ വന്ന വകയിലുള്ള. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.